ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന പടമാണ് ബേർഡ് ബോക്സ്. കണ്ണില്ലാതെ നമുക്ക് ജീവിക്കാൻ വളരെ പ്രയാസമാണ്, എന്നാൽ കാഴ്ച ഒരു വലിയ പ്രശ്നമായി മാറിയാലോ? അങ്ങനെ ഒരു ലോകത്തെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? വളരെ വ്യത്യസ്തമായ കഥയല്ലേ? അതെ, വളരെ വ്യത്യസ്തവും വിചിത്രവുമായ കഥ തന്നെ. ഇതൊരു പ്രേതമാണോ അസുഖമാണോ എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ നമുക്ക് ഈ പടം കണ്ടെങ്കിൽ മാറ്റാം. അപ്പോൾ നമുക്കിനി ഒട്ടും സമയം കളയാതെ ബേർഡ് ബോക്സ് എന്ന സിനിമയിലേക്ക് കടക്കാം. ഈ സിനിമയിൽ മുഴുനീളെ ഫ്ലാഷ് ബാക്കും പ്രസന്റ് ലൈഫും മാറ്റി മാറ്റി കാണിച്ചാണ് മുന്നോട്ട് പോകുന്നത്. പടത്തിന്റെ തുടക്കത്തിൽ ഒരു റേഡിയോ ഫ്രീക്വൻസിയിൽ ആരെങ്കിലും ജീവനോടെ ഉണ്ടോ, ഇവിടെ ഭക്ഷണമുണ്ട്, സുരക്ഷിതവുമായ സ്ഥലമാണ്, ഈ സ്ഥലത്തേക്ക് വരാൻ ഒരു വഴിയേ ഉള്ളൂ, അത് ആറാണ്, എന്നാൽ കുട്ടികളുണ്ടെങ്കിൽ വളരെ സൂക്ഷിക്കണം എന്ന് പറയുന്നതായി കേൾക്കാം. ഇനി കാണിക്കുന്നത് നമ്മുടെ ഹീറോയിനെയാണ്. അവളുടെ പേരാണ് മെലോറി. അവൾ തന്റെ രണ്ടു കുട്ടികളോടും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? എന്ത് സൗണ്ട് കേട്ടാലും നിങ്ങൾ തിരിഞ്ഞു നോക്കരുത്. ഒരു കാരണം കൊണ്ടും കണ്ണിൽ കെട്ടുന്ന തുണിയെടുത്ത് മാറ്റരുത്. എന്തായാലും അമ്മയോട് പറയണം എന്ന് പറയുന്നു. അവർ തന്റെ രണ്ട് കിളികളെ കൂടെ കിളിക്കൂട്ടിൽ വെച്ച് അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ വീടിന്റെ വെളിയിൽ വരുന്നു. മൂന്നുപേരും കണ്ണ് കെട്ടിയിട്ടുണ്ട്. വീടിന് ചുറ്റും കയറ് കെട്ടിയിട്ടുമുണ്ട്. അതിൽ പിടിച്ച് ഒരു തരത്തിൽ റിവറിന്റെ അടുത്തെത്തുന്നു. അവിടെയുള്ള ബോട്ട് എടുത്ത് കുട്ടികളെയും വെച്ച് അവിടെ നിന്ന് പോകുന്നു. ഇനി കാണിക്കുന്നത് 5 വർഷം മുന്നേ നടന്ന കഥയാണ്. മെലോറി ഒരു പെയിന്ററും സിംഗിൾ മദറുമാണ്. കൂടാതെ അവൾ പ്രഗ്നന്റുമാണ്. അതുകൊണ്ട് തന്നെ അവളുടെ ചേച്ചിയുണ്ട് കൂടെ. അപ്പോഴാണ് അവർ ന്യൂസിൽ റഷ്യയിൽ പടർന്നു പിടിച്ച ഒരു വിചിത്ര രോഗത്തെ പറ്റി കേൾക്കുന്നത്. അത് കാരണം എല്ലാവരും സൂയിസൈഡ് ചെയ്ത് ചാകുന്നു. അത് റഷ്യയിലാണല്ലോ എന്ന് സമാധാനിച്ച് അവർ ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോകുന്നു. ചെക്കപ്പ് കഴിഞ്ഞ് വെളിയിൽ വരുമ്പോൾ കാണുന്ന കാഴ്ച, ഒരു സ്ത്രീ ഗ്ലാസ് ഡോറിൽ സ്വന്തമായി തലയടിപ്പിച്ച് സൂയിസൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. അവൾ മെലോറിയെ ഒരുമാതിരി തുറിച്ചു നോക്കുന്നുമുണ്ട്. ഇത് കണ്ട് പേടിച്ച് മെലോറി കാറിൽ കയറി പെട്ടെന്ന് പോകാൻ ചേച്ചിയോട് പറയുകയാണ്. റഷ്യയിൽ വന്ന രോഗം ഇവിടെ വന്നെന്ന് തോന്നുന്നു എന്നും പറയുന്നു. നോക്കുമ്പോൾ റോഡിൽ കാറുകളൊക്കെ അലക്ഷ്യമായി ഓടിക്കുന്നതും ആക്സിഡൻസ് ഉണ്ടാവുന്നതും കാണാം. അങ്ങനെ എല്ലാവരും തന്നെ സൂയിസൈഡ് ചെയ്ത് മരിക്കുന്നു. ഇത് കണ്ട് ഭയപ്പെട്ട മെലോറി ചേച്ചിയെ നോക്കുമ്പോൾ ചേച്ചിയുടെ കണ്ണിൽ എന്തോ ഒരു പന്തികേട്. ചേച്ചി കാർ അലക്ഷ്യമായി ഓടിച്ച് ഇടിപ്പിക്കാൻ ശ്രമിക്കുന്നു. മെലോറി മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും കാർ മറിയുകയാണ്. അവിടെ നിന്ന് എഴുന്നേറ്റ് മെലോറി നോക്കുമ്പോൾ ചേച്ചി ഒരു വണ്ടിയുടെ മുന്നിൽ കയറി സൂയിസൈഡ് ചെയ്യുന്നതും കാണാം. ഇത് കണ്ട് പേടിച്ച് മെലോറി ഓടുന്നു. ആൾക്കാരുടെ ഇടയിൽപ്പെട്ട് തട്ടി വീഴുന്നു. ഇത് കാണുന്ന ഒരു സ്ത്രീ അവളെ രക്ഷിക്കാൻ വരുന്നു. ആ സ്ത്രീയുടെ ഹസ്ബൻഡ് പോകണ്ട എന്ന് പറയുന്നുണ്ട്. എന്നാൽ അവൾ പ്രഗ്നന്റ് ആണ്, എനിക്ക് രക്ഷിക്കണമെന്ന് പറഞ്ഞ് മെലോറിയുടെ അടുത്തേക്ക് വരുന്നു. പെട്ടെന്ന് ആ സ്ത്രീ എന്തോ കണ്ടതുപോലെ നോക്കുന്നതും കത്തുന്ന കാറിൽ കയറിയിരുന്ന് എരിഞ്ഞു ചാകുന്നതും കാണാം. അപ്പോൾ മെലോറിയെ വേറൊരാൾ രക്ഷിച്ചു കൊണ്ടുപോകുന്നു. അവനാണ് ടോം. അവർ ഒരു വീടിന്റെ കതക് തട്ടുന്നു. എന്നാൽ ആരും തുറക്കുന്നില്ല. അവസാനം ഹൗസ് ഓണർ വന്ന് കതക് തുറക്കുന്നു. അങ്ങനെ അകത്ത് കയറുമ്പോൾ ഒരു ഗ്രൂപ്പ് ആളുകളെ കാണുന്നു. ആർക്കും വെളിയിൽ നടക്കുന്നതിനെ പറ്റി ഒരു പിടിയും കിട്ടുന്നില്ല. അപ്പോഴാണ് ടോം പറയുന്നത്, എല്ലാവരും എന്തോ കാണുന്നു, അത് കണ്ടതിന് ശേഷമാണ് അവരൊക്കെ സൂയിസൈഡ് ചെയ്യുന്നത്. പക്ഷേ ഒന്നും പിടികിട്ടുന്നില്ല. എന്തായാലും നമ്മൾ ഒന്നും കാണാൻ പാടില്ല എന്ന് പറഞ്ഞ് വീടിനുള്ളിലെ എല്ലാ ജനലും വാതിലും അടച്ചു മൂടുന്നു. അപ്പോഴാണ് ചാർലി എന്ന് പറഞ്ഞൊരാൾ, ഇതാണ് ലോകത്തിന്റെ അവസാനം, നമ്മളൊക്കെ ചെയ്ത പാപത്തിന്റെ ഫലമാണിത്, എല്ലാ പാപികളെയും തുടച്ചു മാറ്റി ദൈവം പുതിയൊരു ലോകത്തെ സൃഷ്ടിക്കുമെന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവിടെയുള്ളൊരു മറ്റൊരു പെണ്ണ്, നീ സൂപ്പർ മാർക്കറ്റിലല്ലേ ജോലി ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഞാനൊരു നോവൽ എഴുതുന്നുണ്ട്, അതിന്റെ റിസർച്ച് ആണിതെന്നും തീർച്ചയായും ഇത് ലോകാവസാനമാണെന്നും ചാർലി പറയുന്നു. ഇനി കാണിക്കുന്നത് പ്രസന്റ് ലൈഫാണ്. മെലോറി കുട്ടികളുടെ കൂടെ ബോട്ടിൽ ഇരിക്കുന്നു. രാത്രിയാണ് സമയം. ഒരു ബ്ലാങ്കറ്റും കൊണ്ട് മൂടിയാണ് ഇരിക്കുന്നത്. ആരെങ്കിലും ബന്ധപ്പെടാൻ വോക്കി ടോക്കിൽ സിഗ്നൽ കിട്ടുന്നുണ്ടോന്ന് ശ്രദ്ധിക്കുന്നുമുണ്ട്. ഇനി വീണ്ടും ഫ്ലാഷ് ബാക്ക്. എല്ലാവരും ഒരു രാത്രി കഴിഞ്ഞ് രാവിലെ എണീറ്റ് സംസാരിക്കുന്നു. കഴിക്കാൻ അവിടെ ഫുഡൊന്നുമില്ല. പെട്ടെന്ന് കതക് തട്ടുന്ന ശബ്ദം കേൾക്കുന്നു. എല്ലാവരും പേടിച്ച് ആരാണെന്ന് ചോദിക്കുമ്പോൾ ഒരു സ്ത്രീ ശബ്ദമാണ് കേൾക്കുന്നത്. തുറക്കണ്ട എന്ന് എല്ലാവരും പറയുന്നുണ്ടെങ്കിലും ടോം, ഞാൻ എന്തായാലും തുറക്കും, നിങ്ങൾ കണ്ണുമൂട് എന്ന് പറയുന്നു. മെലോറിയും ഗൺ എടുത്ത് റെഡിയായി നിൽക്കുന്നുണ്ട്. അങ്ങനെ ആ സ്ത്രീ അകത്ത് വരുന്നു. അവളും പ്രഗ്നന്റ് ആണ്. അവളുടെ പേരാണ് ഒളിമ്പിയ. നിങ്ങൾ എങ്ങനെ ഒറ്റയ്ക്ക് ഇവിടെ വന്നു എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ അടുത്തുള്ള സ്ട്രീറ്റിലാണ്, ഇപ്പോഴാണ് വീടിന് വെളിയിൽ വന്നത്, എനിക്ക് വല്ലാതെ പേടിയായിരുന്നു, അതാണ് ഇവിടെ വന്നത് എന്നൊക്കെ പറയുന്നു. എല്ലാവരും വീണ്ടും വെളിയിൽ എന്താണ് നടക്കുന്നതെന്ന് ചിന്തിക്കുന്നു. അപ്പോഴാണ് വീടിന് ചുറ്റുമുള്ള ക്യാമറ വെച്ച് നമുക്ക് നോക്കാമെന്ന് ഹൗസ് ഓണർ പറയുന്നത്. എങ്ങനെ കണ്ടാലും ഒരുപോലെയാണ്, പെട്ടെന്ന് നിങ്ങൾക്ക് എഫക്റ്റ് ആയാൽ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ഡഗ്ലസ് ചോദിക്കുമ്പോൾ, എന്നെ കിട്ടി ഒരു റൂമിലിരുത്ത് ഞാൻ മാത്രം നോക്കി നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് അയാൾ പറയുന്നു. എല്ലാവരും ഓക്കെ പറഞ്ഞ് ഹൗസ് ഓണറിനെ കെട്ടി ഒരു മുറിയിലിടുന്നു.
അയാൾ ക്യാമറ ചെക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒരു കാറ്റ് വരുന്നതായും ഒരു നിഴൽ വരുന്നതായും കാണുന്നു. അപ്പോൾ തന്നെ അയാൾ അഫക്റ്റായി ഇരുന്ന കസേര അനക്കി അനക്കി തറയിൽ വീണ് തലയിടിച്ചു മരിക്കുന്നു. ഇനി കാണിക്കുന്നത് പ്രസന്റ് ലൈഫാണ്. മെലോറിയും കുട്ടികളും ബോട്ടിൽ വരുമ്പോൾ ഒരു ശബ്ദം കേൾക്കുന്നു. ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറയുന്നതായാണ് കേൾക്കുന്നത്. പെട്ടെന്ന് അവൾ കുട്ടികളെ ബ്ലാങ്കറ്റ് കൊണ്ട് മൂടുന്നു. അയാൾ പറയുന്നത് നിങ്ങളൊന്നും ചെയ്യേണ്ട, കണ്ണിലെ കെട്ട് മാത്രം എടുത്താൽ മതി, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹാപ്പിയായിരിക്കാം എന്നാണ്. മെലോറിക്ക് അതൊരു ട്രാപ്പ് ആണെന്ന് മനസ്സിലായി. അവൾ ഗണ്ണെടുത്ത് ശബ്ദം കേൾക്കുന്ന ദിശയിൽ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോഴേക്കും അയാൾ അവളെ ആക്രമിക്കുന്നു. എന്നാൽ അവൾ കത്തിയെടുത്ത് അവനെ കുത്തുന്നു. അയാൾ വെള്ളത്തിലേക്ക് വീഴുന്നു. ഈ കാഴ്ചയിലൂടെ കീഴ്പ്പെടുത്തുന്ന സംഭവത്തെ മറ്റുള്ളവരെ നിർബന്ധിച്ച് കാണിച്ച് കൊല്ലാൻ കുറച്ചുപേരെ വിട്ടിട്ടുണ്ട്. അങ്ങനെ ഒരാളായിരുന്നു അയാളും. ഇനി ബാക്ക് ടു ഫ്ലാഷ് ബാക്ക്. എല്ലാവരും ഫുഡിന് എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ചാർലി ഞാൻ വർക്ക് ചെയ്യുന്ന സൂപ്പർ മാർക്കറ്റിൽ പോയി എടുക്കാമെന്ന് പറയുന്നത്. പക്ഷേ എങ്ങനെ പോകുമെന്ന് ചിന്തിക്കുമ്പോൾ ടോം ഒരു ഐഡിയ പറയുന്നു. അതായത് കാറിന്റെ ഗ്ലാസ് എല്ലാം പെയിന്റ് ചെയ്യാം, എന്നിട്ട് GPSഉം കാറിന്റെ സെൻസറും മാത്രം ഉപയോഗിച്ച് പോകാം. അങ്ങനെ അവർ GPSഉം സെൻസറും വെച്ച് ഗസ് ചെയ്ത് ഒരു തരത്തിൽ എങ്ങും പിടിക്കാതെ മുന്നോട്ട് പോകുമ്പോൾ കാറിന്റെ എല്ലാ ഫീച്ചേഴ്സും വർക്ക് ചെയ്യാൻ തുടങ്ങും. ആ പ്രേതം വന്നതാണെന്ന് അവർക്ക് മനസ്സിലാകുന്നു. എങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെട്ട് സൂപ്പർ മാർക്കറ്റിൽ എത്തുന്നു. അകത്ത് കയറി എല്ലാ സാധനങ്ങളും എടുക്കുമ്പോൾ മെലോറി അവിടെയുള്ള രണ്ട് കിളികളെ കൂടെ കൂടെ കൂട്ടുന്നുണ്ട്. അപ്പോഴാണ് ഒരാൾ കതക് കൊട്ടുന്നത് കേൾക്കുന്നത്. എന്നെ രക്ഷിക്കണം, എല്ലാവരും വെളിയിൽ വന്നൊന്ന് നോക്ക് എന്ന് പറഞ്ഞ് കരയുകയും ദേഷ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. എല്ലാവരും പേടിച്ചിരിക്കുമ്പോൾ കതക് തുറന്ന് അയാൾ അകത്ത് കയറാൻ ശ്രമിക്കുന്നു. കതകടയ്ക്കാൻ എല്ലാവരും ശ്രമിക്കുമ്പോഴേക്കും വേറൊരു നിവൃത്തിയില്ലാതെ ചാർലി ഓടി വന്ന് അയാളെ തള്ളുന്നു. കൂടെ ചാർലിയും താഴോട്ട് വീണ് മരിക്കുന്നു. അങ്ങനെ ബാക്കിയുള്ളവർ സേഫായി വീട്ടിലെത്തുന്നു. ഇനി പ്രസന്റ് ആണ് കാണിക്കുന്നത്. 24 മണിക്കൂറായി അവർ ബോട്ടിൽ കഴിയാൻ തുടങ്ങിയിട്ട്. നല്ല ഒഴുക്കിൽ ബോട്ട് പോകുന്നത് കൊണ്ട് ഒരിടത്ത് വെച്ച് ഇടിച്ച് ആ ആൺകുട്ടിയും പിന്നെ അവരുടെ ബ്ലാങ്കറ്റും ഫുഡും എല്ലാം മറിയുന്നു. വളരെ പ്രയാസപ്പെട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ട് ബോട്ട് ഒരു കരയിലടുപ്പിക്കുന്നു. കുട്ടികളോട് നിങ്ങൾ ഇവിടെ ഇരിക്കണം, എന്ത് വന്നാലും വെളിയിൽ ഇറങ്ങരുത് എന്ന് പറഞ്ഞ് അവിടെ നിന്നൊരു കയർ കെട്ടി അടയാളം വെച്ചുകൊണ്ട് മെലോറി ഒരു വീട്ടിൽ ചെല്ലുന്നു. അവിടെ നിന്ന് എടുക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ എടുക്കുമ്പോൾ പ്രേതത്തിന്റെ പ്രസൻസ് അവൾക്ക് മനസ്സിലാകുന്നു. ഉടനെ അവൾ തോക്കെടുത്ത് കണ്ണുകെട്ടി വെളിയിൽ വന്ന് പേടിച്ചോടുന്നു. ഇടയ്ക്ക് തട്ടി വീഴുന്നുമുണ്ട്. ഈ സമയത്ത് പെൺകുട്ടി തനിയെ കയർ കെട്ടി ബോട്ടിൽ നിന്നിറങ്ങി മെലോറിയെ തപ്പുന്നു. പെട്ടെന്ന് ഇലയൊക്കെ അനങ്ങി പ്രേതത്തിന്റെ പ്രസൻസ് അറിയാൻ തുടങ്ങി. ഉടനെ പെൺകുട്ടി താഴെ വീണ് നിറങ്ങിപ്പോകുന്നതായി കാണാം. മെലോറി കയറിൽ പിടിച്ചു വലിച്ചതാണ് കാരണം. എന്നാൽ ഞാൻ മരിച്ചുപോയാലും നിങ്ങൾ രക്ഷപ്പെടണമെന്നല്ലേ പറഞ്ഞത് എന്ന് ചോദിച്ച് ആ പെൺകുട്ടിയോട് മെലോറി വഴക്കു പറയുന്നു. ഇനി ഫ്ലാഷ് ബാക്കിൽ ടോമും മെലോറിയും പരസ്പരം അടുക്കുന്നതായി കാണാം. എല്ലാവരും ഉറങ്ങുമ്പോൾ കതക് കൂട്ടുന്ന ശബ്ദം കേട്ട് ഒളിമ്പിയ പോയി കതക് തുറന്ന് ഒരാളെ അകത്ത് കയറ്റുന്നു. ഇത് കണ്ട് ഡഗ്ലസ് എന്ന് പറഞ്ഞാൽ വല്ലാതെ ബഹളം വെക്കുന്നു. മര്യാദയ്ക്ക് ഇവിടെ ഒന്ന് പോകാൻ പറയുകയും ചെയ്യുന്നു. ഉടനെ ടോം ഡഗ്ലസിനെ അടിച്ച് പാർക്കിങ്ങിൽ കൊണ്ടുപോയി കിടത്തി. എന്നിട്ട് എപ്പോഴും ഡഗ്ലസ് ടെൻഷൻ അടിച്ച് സമാധാനം കളഞ്ഞുകൊണ്ടേയിരിക്കുമെന്ന് പറയുന്നു. അങ്ങനെ പുതുതായി വന്നയാൾ അവിടെ തങ്ങുന്നു. നെക്സ്റ്റ് സീരിയൽ പ്രസന്റ് ലൈഫ് ആണ് കാണിക്കുന്നത്. മെലോറി കുട്ടികളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. നമ്മൾ പോകുന്ന സ്ഥലം ഭയങ്കര കുഴപ്പം നിറഞ്ഞതാണ്, വേഗമാണ് ബോട്ട് പോകുന്നത്. ഞാൻ പറയുമ്പോൾ ഓരോരുത്തരും വെളിയിൽ നോക്കി എങ്ങോട്ട് പോകണമെന്ന് കാണിക്കണം എന്നാണ് പറയുന്നത്. ഇനി ഫ്ലാഷ് ബാക്കിൽ പുതുതായി വന്ന ആളും ബാക്കിയുള്ളവരും വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് ഒളിമ്പിയ എന്ന് പറഞ്ഞ പെണ്ണിന് പ്രസവവേദന വരുന്നു. അതിനാൽ അവർ മുകളിൽ പോയി എല്ലാം റെഡിയാക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ മെലോറിക്കും വാട്ടർ ലീക്ക് ആകുന്നു. അങ്ങനെ രണ്ടുപേരും അന്ന് പ്രസവിക്കുന്നു. ഈ സമയത്ത് പുതുതായി വന്നയാൾ ഒരു വില്ലനായി മാറുകയാണ്. അവൻ പ്രേതത്തിന്റെ ശക്തിയാൽ പ്രേതത്തിന്റെ പടമൊക്കെ വരച്ചു വെക്കുകയും വിൻഡോസ് എല്ലാം ഓപ്പൺ ആക്കുകയും ചെയ്യുന്നു. ഇതൊന്നും അറിയാതെ താഴോട്ട് വന്ന ടോം വിൻഡോസ് ഓപ്പൺ ആയതിനാലെ കണ്ണുമൂടി നിൽക്കുമ്പോൾ ആ പുതിയ ആൾ പുറകിൽ നിന്ന് വന്ന് അവനെ അടിച്ചിടുന്നു. അതുപോലെ പാർക്കിങ്ങിലായ ഡഗ്ലസിനെ പാർക്കിംഗ് ഓപ്പൺ ചെയ്ത് നീയും പോയി ചാകുക എന്ന് പറയുന്നു. എന്നാൽ ഡഗ്ലസ് കണ്ണു പൊത്തുന്നു. അങ്ങനെ അയാൾ മുകളിൽ ചെന്നിട്ട് അവിടുത്തെയും ജനലെല്ലാം തുറക്കുന്നു. എന്നിട്ട് എല്ലാവരോടും നോക്കാൻ പറയുന്നു. മെലോറി നോക്കുന്നതേയില്ല. എന്നാൽ ഒളിമ്പിയ നോക്കുന്നതും കുട്ടിയെ എടുത്തുകൊണ്ട് പോകുന്നതും കാണാം. കുട്ടിയെ ഒരു തരത്തിൽ മെലോറി രക്ഷിക്കുന്നു. എന്നാൽ ഒളിമ്പിയ താഴെ വീണ് മരിക്കുന്നു. അയാൾ വീണ്ടും മെലോറിയെയും വെളിയിലോട്ട് നോക്കാൻ നിർബന്ധിക്കുകയാണ്. അപ്പോൾ ഡഗ്ലസ് കണ്ണടച്ച് ഗൺ എടുത്തുകൊണ്ടുവന്ന് അയാളെ വെടിവെക്കുന്നു. എന്നാൽ അയാൾ ഡഗ്ലസിനെയും കൊണ്ട് താഴേക്ക് വീഴുന്നു. ടോം അങ്ങനെ മുകളിലെത്തി മെലോറിയെ കാണുന്നു. ജനാലയൊക്കെ അടച്ചിടുന്നു. ഇനി കാണിക്കുന്നത് 5 വർഷം കഴിഞ്ഞാണ്. 5 വർഷം അവർ എങ്ങനെയൊക്കെയോ അതിജീവിച്ചു. മെലോറിയും ടോമും 2 കുട്ടികളും ഒന്നിച്ചാണ് താമസം. പെൺകുട്ടി മരിച്ചുപോയ ഒളിമ്പിയയുടേതും ആൺകുട്ടി മെലോറിയുടേതുമാണ്. ഇവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് സ്ഥിരമായി താമസിക്കാറില്ല. ട്രാവൽ ചെയ്ത് ഓരോ ഇടത്ത് മാറി താമസിച്ചുകൊണ്ടേയിരിക്കും. എവിടെയെങ്കിലും രക്ഷയുണ്ടോ എന്ന് കണ്ടെത്താനാണ് ശ്രമം.
ടോം എപ്പോഴും വോക്കി ടോക്കി വെച്ച് ആരുടെയെങ്കിലും ഹെൽപ്പ് കിട്ടുമോ എന്ന് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഒരിടത്ത് ചെല്ലുമ്പോൾ വോക്കി ടോക്കിൽ ഒരാൾ കണക്ട് ആകുന്നു. അയാൾ പറയുന്നു, സേഫായ ഒരു സ്ഥലമുണ്ട്, നിങ്ങൾ ഒത്തിരി ദൂരത്തായതിനാൽ ഫാസ്റ്റായി വരാൻ ഒരു വഴിയേ ഉള്ളൂ, അത് ആറാണ്. പിന്നെ കുട്ടികളുണ്ടെങ്കിൽ വളരെ സൂക്ഷിക്കണം, കാരണം ആറിന്റെ ഒരു സ്ഥലത്തെത്തുമ്പോൾ നല്ല ആഴവും ചുഴിയുമുണ്ട്. ഒട്ടുമിക്ക ആൾക്കാരും അത് ക്രോസ് ചെയ്ത് വരാറില്ല. ക്രോസ് ചെയ്ത് വന്നാൽ സ്ഥലം ഞങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ചോദിക്കുമ്പോൾ, നിങ്ങൾ പക്ഷികളെ ഫോളോ ചെയ്ത് വന്നാൽ മതി, അവരുടെ സൗണ്ട് ഞങ്ങളുടെ അടുത്തെത്തിക്കുമെന്ന് പറയുന്നു. അങ്ങനെ പ്ലാൻ ചെയ്ത് അവർ അടുത്ത വീട്ടിലേക്ക് പോകുന്നു. അവിടെ എത്തി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെളിയിൽ ഒരു സൗണ്ട് കേൾക്കാം. എന്താണെന്ന് നോക്കുമ്പോൾ ഒരു കാറിൽ കുറെ ആൾക്കാർ വരുന്നു. അവരുടെ കയ്യിൽ തോക്കെല്ലാം ഉണ്ട്. ഉടനെ ടോം മെലോറിയോട് പറയുന്നു, നിങ്ങൾ പുറകു വഴി രക്ഷപ്പെട്, ഞാൻ ഇവരെ ഡൈവേർട്ട് ചെയ്യാം. ടോം അവരെയൊക്കെ ഷൂട്ട് ചെയ്യുന്നു. കണ്ണു തുറക്കുമ്പോൾ അവനും അഫക്റ്റ് ആകുന്നു. ലാസ്റ്റ് ആളെയും ഷൂട്ട് ചെയ്തതിന് ശേഷം ടോം ഷൂട്ട് ചെയ്ത് മരിക്കുന്നു. അങ്ങനെയാണ് മെലോറി കുട്ടികളുമായി ബോട്ടിൽ രക്ഷപ്പെട്ടത്. ഇപ്പോൾ 42 മണിക്കൂറായി ബോട്ടിലാണ്. അപ്പോഴാണ് നേരത്തെ പറഞ്ഞ ആഴമുള്ള ചുഴി വരുന്നത്. അത് ക്രോസ് ചെയ്യാൻ നോക്കുമ്പോൾ ബോട്ട് മറിയുന്നുണ്ട്. എന്നാൽ അവർ രക്ഷപ്പെട്ട് കരയിൽ വരുന്നു. അങ്ങനെ അവർ പോകുമ്പോൾ മെലോറി കാൽ തട്ടി വീഴുകയും കുട്ടികൾ സ്പ്ലിറ്റായി പോകുന്നതും ചെയ്യുന്നു. ഈ തക്കം മുതലെടുത്ത് പ്രേതം ഓരോ കുട്ടികളോടും സംസാരിക്കാൻ തുടങ്ങുന്നു. ഞാനാണ് നിങ്ങളുടെ അമ്മ, കണ്ണു തുറക്കാൻ കുട്ടികളോട് പറയുന്നു. എന്നാൽ മെലറി അത് ഞാനല്ല, കണ്ണു തുറക്കരുത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവൾ തപ്പിത്തപ്പി വന്ന് ആൺകുട്ടിയെ കിട്ടുന്നു. പെൺകുട്ടിയുടെ കണ്ണു തുറക്കാൻ പോയപ്പോഴേക്കും അവൾ പെൺകുട്ടിയും കണ്ടുപിടിക്കുന്നു. രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന അവർക്ക് പക്ഷികളുടെ സൗണ്ട് കേൾക്കാത്തതുപോലെ പ്രേതം ഉച്ചത്തിൽ സൗണ്ട് ഉണ്ടാക്കുന്നു. എന്ത് വന്നാലും കണ്ണു തുറക്കാതെ ആ 3 പേരും വീടിന്റെ ഡോർ കണ്ടുപിടിക്കുന്നു. കഥകൾ തട്ടുമ്പോൾ ആരും തുറക്കുന്നില്ല. നിങ്ങൾ പറഞ്ഞിട്ടാണ് വന്നത്, ദയവായി കുട്ടികളെയെങ്കിലും നിങ്ങൾ അകത്ത് കയറ്റൂ എന്ന് പറയുമ്പോൾ അവർ കതക് തുറക്കുന്നു. അങ്ങനെ അവർ അകത്ത് പോകുമ്പോൾ അവിടെ നിറയെ ആളുകളെ കാണാം. എന്താണെന്ന് നോക്കുമ്പോൾ അതൊരു ബ്ലൈൻഡ് സ്കൂളാണ്. പകുതി പേരും കണ്ണു കാണാത്തവർ. അവരുടെ ഹെൽപ്പോടുകൂടിയാണ് ബാക്കിയുള്ളവരെയൊക്കെ രക്ഷിച്ച് ഇവിടെ കൊണ്ടുവന്നത്. മെലോറിയുടെ ഡോക്ടറും എങ്ങനെയോ രക്ഷപ്പെട്ട് അവിടെ എത്തിയിട്ടുണ്ട്. ഡോക്ടർ കുട്ടികളോട് പേര് ചോദിക്കുന്നു. ഇത്രയും നാളായി കുട്ടികൾക്ക് പേരിട്ടിട്ടില്ലായിരുന്നു. അവിടെ വെച്ച് മെലറി പെൺകുട്ടിക്ക് ഒളിമ്പിയ, അതായത് അവളുടെ അമ്മയുടെ പേരും, ആൺകുട്ടിക്ക് ടോം എന്നും പേര് നൽകുന്നു. അങ്ങനെ ആ കമ്മ്യൂണിറ്റിയിൽ അവരും ജോയിൻ ആയി സേഫ് ആകുന്നു. ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ ആ ബെൽ ബട്ടണും മോൾ എന്ന ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ കേൾക്കാൻ ആഗ്രഹമുള്ള ഏതെങ്കിലും ഹോളിവുഡ് മൂവീസ് ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു സിനിമയുമായി വീണ്ടും കാണാം. ബൈ.